മനസ്സിൽ ഓടിയെത്തുന്ന പഴയ മനോഹരങ്ങളായ സിനിമാ ഗാനങ്ങൾ, അവയെ മനസ്സിൽ ആവാഹിച്ചെടുത്ത് ശ്രുതിയും രാഗവും താളവും തെറ്റാതെ മൂളി നടക്കുന്ന ഒരു കലാകാരനുണ്ട് ഇവിടെ, ചിത്രകാരനും ശില്പിയുമായ സുരേന്ദ്രൻ കൂക്കാനം. ദ്വാരപാലകരറിയാതെ ശ്രീലകവാതിൽ തുറന്നു ഭഗവാൻ ശ്രീകോവിലിൽ നിന്നിറങ്ങി വന്നു ദ്വാദശി നാളിൽ കമിനി. എന്താണ് ഇപ്പൊ ഗാന്ധി പാട്ടിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുന്ന പരിപാടി? അല്ല, ഇവിടെ ഒരു എക്സിബിഷൻ കാണാൻ വന്നപ്പോ, നമ്മളൊരു ടീച്ചർ എക്സിബിഷൻ കാണാൻ വന്നു, അപ്പൊ അങ്ങനെ പാടി. അപ്പൊ അത് എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കള് പിന്നെ കേട്ടു അന്നേരം. അപ്പൊ നിങ്ങയും വന്നു, പതിനൊരു നെറ്റ്വർക്കും വന്നു. അപ്പൊ എന്നെ കൊണ്ട് പറഞ്ഞു ഇങ്ങനെ രണ്ട് പാട്ട് പാടണം പറഞ്ഞു. അപ്പൊ ഞാൻ സാധാ പാടും പോലെ രണ്ട് പാട്ട് പാടി, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും പുതിയ പാട്ടിന്റെയും പുതിയ ട്രെൻഡിന്റെയും ഒക്കെ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഈ പഴയ പാട്ടുകൾ കുറെ ഇങ്ങനെ പഠിച്ചു വെച്ചതും അതിങ്ങനെ പൊതുവേദിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒക്കെ ഒരു പിറകിൽ എന്താണ്? അല്ല, പഴയ പാട്ടുകളാണ് അർത്ഥവർത്തായിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നല്ല. പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഇപ്പോൾ ചാനൽ പരിപാടികളിലും എന്തുകൊണ്ട് പുതിയ പാട്ട് പാടുന്നില്ല? എല്ലാം കയാമ്പും പിന്നെ പിച്ചക്കപ്പൂന്നൽ ഇങ്ങനത്തെ പല പാടുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ പാട്ടുകൾ അറിയും കൂടിയും ചെയ്യില്ല, അങ്ങനൊരു ഉണ്ട്. അത് ഞാൻ ആരും കുറ്റമൊന്നും പറയുന്നില്ല, പഴയ പാട്ടുകളാണ്. അപ്പോൾ ഹിന്ദി പാട്ടായാലും അപ്പോൾ ഞാൻ ഒരു അതുപോലെ തന്നെ പഴയ പാട്ടിൻ്റെ ഒരു ആരാധകൻ. എല്ലാവരെ പോലെയും 2000-ൽ യേശുദാസിൻ്റെ 100 പാട്ടുകൾക്ക് ശില്പഭാഷ ചെയ്തിരുന്നു. അത് മദ്രാസിൽ ദാസേട്ടൻ ഉദ്ഘാടനം ചെയ്ത്. എന്തുകൊണ്ടോ ഞാൻ അങ്ങനെ വളർച്ച പറയുന്നില്ല, അങ്ങനെ വളർച്ച പറയുന്നൊരു ആൾ എനിക്ക് താല്പര്യമല്ല. ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ ദാസേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അയാളെ കണ്ട സന്തോഷത്തിന് രണ്ട് മൂന്ന് പാട്ട് പാടുമ്പം പറഞ്ഞു. അയാൾ എൻ്റെ അടുത്തില്ല, പറഞ്ഞു സുരേന്ദ്രൻ വന്നിട്ട് പാടുമല്ലോ. എന്താ പഠിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, കഥ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ എന്നിട്ട് ഞാൻ പറഞ്ഞു, കാരണം നിങ്ങളൊക്കെ നിങ്ങളെ കാലത്ത് ജീവിക്കുന്നതിന് നമുക്ക് വലിയ ഭാഗ്യം. അപ്പോൾ അല്ല, നല്ല സൗണ്ട്, നല്ല സംഗതി ഉണ്ട് എൻ്റെ പാട്ടിൽ, എന്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞു. വയസ്സായാലും ഇപ്പോൾ അല്ല, എന്നാലും ശ്രമിക്കണം എന്ന് പറഞ്ഞു. അതാണ് വലിയൊരു ഒരു അംഗീകാരമായിട്ട് ഞാൻ കണക്കാക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞു പാട്ട് തീരെ പഠിച്ചിട്ടില്ലാന്ന്. ഇപ്പൊ നമുക്കറിയാം SPB ഒന്നും പാട്ട് പഠിച്ചിട്ടല്ല പാട്ടുകാരനായതെന്ന്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു ടാലന്റ് ഉണ്ടെങ്കിൽ അത് പുറത്തു വരും. അത് യേശുദാസിനെ പോലുള്ള ഒരാൾ കൂടി അംഗീകരിച്ചു, ഇത്രയൊക്കെ കാര്യമുണ്ട്. പക്ഷെ നമുക്ക് അറിയാത്തൊരു സംശയമുണ്ട്, പാട്ടിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന സുരേന്ദ്രേട്ടൻ എങ്ങനെയാണ് പാട്ട് ചിട്ടപ്പെടുത്തുകയും പാട്ടിനെ ട്യൂൺ ഇടുക ഒക്കെ ചെയ്യുന്നത്? അല്ല, അത് ഞാൻ ഒന്നാമത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പാട്ടുകൾ ഇങ്ങനെ പണ്ട് മൈക്കില കോളാമ്പയിൽ കേട്ടു, അങ്ങനെ വളരെ ചെറുപ്പത്തിലേ കേൾക്കുന്നു. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ കല്യാണത്തിലൊക്കെ ഇത് കൊണ്ടുവരും, അങ്ങനെ കേട്ട് കേട്ട് പിന്നെ ഒരു എനിക്ക് അതിൻ്റെ താളോ അങ്ങനെ ശ്രുതി അതൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. അതൊന്ന് അത് VR സുധീഷ് എന്നോട് പറഞ്ഞു, കാരണം സുരേന്ദ്രൻ അതൊന്നും അറിയില്ല. കാരണം VR സുധീഷ് ചെറുകഥാകൃത്ത് VR സുധീഷ് ഇപ്പോൾ പാട് സുരേന്ദ്ര, കാരണം സുരേന്ദ്രൻ പാടുന്ന സുരേന്ദ്രൻ്റെ സ്റ്റൈലാണ്, അതാണ് എനിക്കിഷ്ടം. കാരണം ഒരു താളം ഉണ്ടോയെന്നോ മേളം ഉണ്ടോയെന്നോ എനിക്കറിയില്ല. സ്വന്തം വഴികളിലൂടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയി. ഇപ്പോൾ പുതുതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡലങ്ങളുടെ സ്മൃതിയാനം എന്ന് പറഞ്ഞ ഒരു ചിത്രരചന യാത്രയാണ് നടത്തുക. രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് അത് തീർക്കുക, കാരണം എനിക്ക് പണി കൊടുക്കണ്ടേ, കഞ്ഞി കുടിക്കണ്ടേ. അപ്പൊ ഇന്ത്യയിലുടനീളമുള്ള ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപങ്ങളിലൂടെ സ്മൃതിയാനം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോധം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ബോധം ഉണ്ടാവുമോ ഉണ്ടായെങ്കിൽ അത് ആയി എൻ്റെ ജീവിതത്തിൽ സാഫല്യം എന്ന് തന്നെ അതാണ് കാണുന്നത്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ കല കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും മാറ്റം ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അപ്പോ അതങ്ങ് മുന്നോട്ട് നടക്കട്ടെ, ഈ ചൈത്ര യാത്ര ഇനിയും തുടരട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നെറ്റ്വർക്ക് ചാനലിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും നെറ്റ്വർക്കിനും വളരെ വിനീത പ്രവർത്തകർക്കും എല്ലാവരും ഇനിയും നന്നായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയട്ടെന്ന് മാത്രം ആശംസിക്കുന്നു.